ശുക്രനിൽ ഇന്ത്യൻ മുദ്ര ചാർത്താൻ അഭിമാന പദ്ധതി. 112 ദിവസം യാത്ര. നിർണായകമായ പഠനങ്ങൾക്കായി തിരിക്കുകയാണ്. വിനസിലേക്കും ഇന്ത്യ ചിറകടിച്ച് പറക്കുകയാണ്. ശുക്രഗ്രഹത്തെ പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമായ ശുക്രയാൻ 2028 മാർച്ചിൽ വിക്ഷേപിക്കുമെന്ന് തീരുമാനമായിട്ടുണ്ട്. 112 ദിവസം യാത്ര ചെയ്ത ശേഷമായിരിക്കും ശുക്രന്റെ ഭ്രമണപഥത്തിൽ വീനസ് ഓർബിറ്റർ മിഷൻ എന്ന പേരുള്ള ദൗത്യം എത്താൻ പോകുന്നത്. ഭാവിയിലെ ശുക്ര ദൗത്യങ്ങൾക്കായി വിവരങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിടുന്ന ശുക്രയാന് 1236 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 19 ഉപകരണങ്ങൾ വിവിധ പഠനങ്ങൾക്കായി ദൗത്യത്തിൽ ഉണ്ടാകും. ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ ശ്രദ്ധേയ മായ കാൽവയ്പായിരിക്കും ശുക്രയാൻ. ഓറഞ്ചും ചുവപ്പും കലർന്ന നിറമുള്ള ഗ്രഹമാണ് ശുക്രൻ. ചൂടേറിയ ഗ്രഹം. മലകളും കുന്നുകളും കുഴികളും അഗ്നിപർവ്വതങ്ങളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണിവിടം. എന്നാൽ ഇവയൊഴിച്ച് ഒരു വലിയ പ്രദേശം സമതലമാണ്. നല്ല കട്ടിയുള്ള അന്തരീക്ഷമാണ് ശുക്രനിലുള്ളത്. ഭൂമിയിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ കൈ ചലിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് അവിടെ വായുവിൽ കൈ ചലിപ്പിക്കാൻ തോന്നുക. അന്തരീക്ഷത്തിന്റെ 92% കാർബൺ ഡയോക്സൈഡാണുള്ളത്. ഈ വാതകം ചൂടിനെ പിടിച്ചു തളച്ചിടുന്ന ഗ്രീൻഹൌസ് വാതകമായതുകൊണ്ട് തന്നെയാണ് ശുക്രൻ ഇത്ര ചൂടനായത്. 465 ഡിഗ്രിയാണ് ചൂട്. നല്ല ഓറഞ്ച് നിറമാണ് ഇവിടുത്തെ ആകാശത്തിന് പോലും. ലക്ഷ്യം എന്താണെന്നറിയണ്ടേ? ഒരു മനുഷ്യ കോളനി ശുക്രനിൽ സൃഷ്ടിക്കുക. അതെ, ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്ന ദിശയുടെ നേരെ എതിർദിശയിലാണ് ശുക്രൻ കറങ്ങുന്നത്. അതുകാരണം ഇവിടെ സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്ക് അസ്തമിക്കും. ഇടയ്ക്ക് ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡീഷൻസ് കമ്പനിയുടെ സഹസ്ഥാപകൻ ഗിലർമോ സോൺലീൻ മനുഷ്യരെ ശുക്രഗ്രഹത്തിലേക്ക് അയക്കുന്നതിന് പദ്ധതി അവതരിപ്പിച്ചിരുന്നു. 2050 1000 പേരടങ്ങുന്ന ഒരു മനുഷ്യ കോളനി ശുക്രനിൽ സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യം. ഹ്യൂമൻസ് ടു വീനസ് എന്ന ഫ്യൂച്ചറിസ്റ്റിക് കമ്പനിയുടെ ചെയർമാനായ സോൺലിന് ശുക്രനിൽ ഒഴുകി നടക്കുന്ന ഒരു കോളനി സ്ഥാപിക്കാനാണ് താല്പര്യം. ശുക്രനിലെ സൾഫ്യൂറിക് ആസിഡ് മേഖലകളെ അതിജീവിക്കാൻ ശേഷിയുള്ളവയാകും ഈ കോളനി. അതീവ ദുഷ്കരമായ സാഹചര്യങ്ങളുള്ള ഗ്രഹമാണെങ്കിലും ശുക്രന്റെ ഉപരിതലത്തിൽ നിന്ന് 50 കിലോമീറ്റർ വരെ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന നാസയുടെ പഠനമാണ് സോൺലിന്റെ പദ്ധതിക്ക് ആധാരം. കഴിഞ്ഞ വർഷം ശുക്രനിൽ ഓക്സിജൻ കണ്ടെത്തിയിരുന്നു. നാസയും ജർമ്മൻ എയ്റോസ്പേസ് സെന്ററും സംയുക്തമായി നടത്തിയ ഗവേഷണത്തിലാണ് ഇത് കണ്ടെത്താനായത്. അന്തരീക്ഷത്തിന്റെ 2 അടുക്കുകൾക്കിടയിൽ ഒരു നേർത്ത പാട പോലെയാണ് ഓക്സിജൻ കണ്ടെത്തിയത്. എന്നാൽ ഭൂമിയിൽ നമ്മൾ ശ്വസിക്കുന്നത് പോലുള്ള 2 ആറ്റമുകളുടെ സംയുക്തമായ ഓക്സിജൻ വാതകമല്ല, മറിച്ച് ഒറ്റ ഓക്സിജൻ ആറ്റം ഉള്ളതാണിത്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് വികിരണങ്ങൾ വഴി ഉൽപ്പാദിക്കപ്പെടുന്നതാണിത്. ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഗ്രഹങ്ങളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ ഈ ശുക്രൻ. ഭൂമിയുടെ രാത്രി ആകാശത്തിലെ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമുള്ള പ്രകൃതിദത്ത വസ്തുവായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. ശുക്രന്റെ ഉപരിതലത്തിലുള്ള അന്തരീക്ഷ മർദ്ദം ഭൂമിയുടെ സമുദ്രനിരപ്പിന്റെ ഏകദേശം 92 മടങ്ങായി കണക്കാക്കാൻ സാധിക്കും. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹമായി കണക്കാക്കപ്പെടുന്ന ശുക്രൻ ഭൂമിയുടെ എതിർദിശയിലാണ് കറങ്ങുന്നത്. അതായത് ശുക്രനിൽ സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്ക് അസ്തമിക്കും. ISRO ആദ്യ ശുക്ര ദൗത്യത്തിനുള്ള 1236 കോടി രൂപയുടെ പദ്ധതി കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് അംഗീകരിച്ചത്. ഇതിൽ 824 കോടി രൂപ ബഹിരാകാശ പേടകം വികസിപ്പിക്കുന്നതിനാണ്. 2028 മാർച്ചിൽ പേടകത്തെ അയക്കുക എന്നതാണ് ലക്ഷ്യം. വീനസ് ഓർബിറ്റർ മിഷൻ എന്ന പേരിലുള്ള ദൗത്യത്തിന്റെ ഭാഗമായി ശുക്രന്റെ ഭ്രമണപഥത്തിലേക്ക് പേടകത്തെ അയക്കും. ശുക്രന്റെ ഉപരിതലം, അന്തർഭാഗം, അന്തരീക്ഷസ്ഥിതി, ശുക്രഗ്രഹത്തിൽ സൂര്യന്റെ സ്വാധീനം തുടങ്ങിയവയെല്ലാം തന്നെ ദൗത്യത്തിന്റെ ഭാഗമായി പഠിക്കും. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹമായ ശുക്രനിൽ ഭൂമിയിലേതിന് സമാനമായ സ്ഥിതി ഉള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്.